ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരിക്കും മാമ്പഴവും ചേർത്തുണ്ടാക്കിയ ഒരു കിടിലൻ പുഡിങ്ങാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇതിൽ പിന്നെ ചൈന ഡ്രസ് അതുപോലെ പാല്, പഞ്ചസാര, അങ്ങനെ ചുരുക്കം ചില ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ 10 ഗ്രാമിൻ്റെ ഫ്രൂട്ടോമാൻസിൻ്റെ ചൈന ഡ്രസ്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു ബൗളിലേക്കിട്ട് അത് ആ ചൈന ഗ്രാസ് മുങ്ങാൻ ഭാഗത്തിന് അല്പം വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാൻ വയ്ക്കാം. ഈ സമയം നമുക്ക് ഒരു കരിക്കും അതുപോലെ തന്നെ ഒരു മാമ്പഴവും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. കൂടെ നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്തടിക്കണം കേട്ടോ. ഇപ്പം നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 കവർ പാല് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്ക് ഏലക്കപ്പൊടിയോ അതുപോലെ അല്ലെങ്കിൽ വാനില എസൻസോ എന്തെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ. ഇത് നന്നായി നമുക്ക് അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ ആ കുതിരാൻ വെച്ച ചൈന ഗ്യാസ് അതൊന്ന് നന്നായി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളത് സ്റ്റവിൽ വെച്ച് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് എല്ലാം അലിഞ്ഞ് നല്ല പാകത്തിന് വരണം. ഇപ്പം നമ്മുടെ ചൈന ഗ്രാസ് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായി അലിഞ്ഞും ചേർന്നിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചു കഴിയുമ്പോൾ നമുക്കത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി അടുത്തായിട്ട് 1 തവ അടുപ്പത്തേക്ക് വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ പഴുപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുത്തിട്ട് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഇതിലൊഴിച്ച് ഒന്ന് ചുറ്റിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഈ കരിക്കും മാംഗോയും ചേർന്നുള്ള പഴുപ്പ് ഒന്ന് വറ്റിച്ചെടുക്കാം. കൂടെ നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളൊരു 10 മിനിറ്റോളം ഈ പൾപ്പ് വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടൊക്കെ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പുഡിങ് ബൗളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രീസറിലേക്ക് ഇപ്പം നമ്മളെടുത്ത് വെക്കരുത്. പുറത്തിരുന്ന് തന്നെ സെറ്റാവണം. സെറ്റായി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ സെറ്റാവാതെ വരും. ഇപ്പം നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പുഡിങ്ങാണ്. ഇതൊന്ന് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ശരിക്കും ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഫ്രീസറിലേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാവട്ടെ എന്ന് ഓർത്ത് നമ്മൾ പാത്രത്തിലേക്ക് പുഡിങ് ഒഴിച്ചാൽ ചൂടോടെ തന്നെ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കരുത്. കാരണം സെറ്റാവില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമ്മുടെ പുഡിങ് ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിതിൽ ബാക്കി വന്ന പുഡിങ് വേറൊരു പ്ലേറ്റിലൊഴിച്ച് സെറ്റായതിനു ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ് ഇത്. ഇതിൻ്റെ മുകളിലായി നമ്മൾ കുറച്ച് കശുവണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ചെറിയൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. വായലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്നൊരു ഫീലിങ്ങാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണിത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.